നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ ഇന്ത്യ ചില തിരക്കിട്ട മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനിടയിൽ ശൈത്യകാലം കൂടെ അടുക്കുകയാണ്. അതിന്റെ ഭാഗമായി മുന്നൊരുക്കം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെ സേനാവിന്യാസം വിപുലമാക്കുന്നതിന്റെ മുന്നോടിയായി അമേരിക്കയിൽ നിന്ന് സൈനിക സാമഗ്രികൾ അടങ്ങിയ കിറ്റുകൾ ഇന്ത്യ അടിയന്തരമായി വാങ്ങിയതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സൈനിക വിന്യാസവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ലോജിസ്റ്റിക് സഹായ കരാർ നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തിയാണ് ശൈത്യകാല സുരക്ഷാ മുന്നൊരുക്കത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയത്. യുദ്ധവിമാനത്തിനും യുദ്ധക്കപ്പലിനും ആവശ്യമായ ഇന്ധനം, സ്പെയർ പാർട്സുകൾ എന്നിവ പരസ്പരം കൈമാറുന്ന കരാറിലാണ് ഇന്ത്യ 2016 ഓഗസ്റ്റിൽ ഒപ്പുവെച്ചത്. അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കുന്നതിന് ഉന്നതതലത്തിൽ നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും പൂർണ്ണമായി വിജയം കണ്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വരുന്ന ശൈത്യകാലത്ത് അതിർത്തിയിലെ നിരീക്ഷണം ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചത്. 4 പതിറ്റാണ്ടിനിടെ അതിർത്തിയിൽ ഇത്രയും കടുത്ത സംഘർഷം നിലനിൽക്കുന്നത് ആദ്യമായാണ്. ചൈന വൻതോതിൽ സൈനിക വിന്യാസവും ടാങ്കുകളും മിസൈലുകളും ഹിമാലയൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിന് സമാനമായ തയ്യാറെടുപ്പുകളാണ് ഇന്ത്യയും നടത്തുന്നത്. അതിനിടെയാണ് ശൈത്യകാലം വെല്ലുവിളിയാകുന്നത്. 15,000 അടി ഉയരത്തിൽ -30°C വരെ ഊഷ്മാവ് താഴ്ന്ന കാലാവസ്ഥയിലാണ് പട്ടാളക്കാർ നേരിടേണ്ടത്. അതേസമയം ഇതിനാവശ്യമായ ഒരുക്കങ്ങളാണ് ഇന്ത്യ നടത്തി വരുന്നത്. അതേസമയം ഇന്ത്യ ചൈന അതിർത്തി സംഘർഷഭരിതമായിരിക്കുകയാണ്. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ചൈനീസ് പ്രകോപനം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ത്യ നൽകിയ മറുപടി ഇങ്ങനെയാണ്. 7 ഇടത്ത് കടന്നു കയറി ഇന്ത്യൻ സേന. ഇതോടെ ചൈന അങ്കലാപ്പിലായിരിക്കുകയാണ്. നുഴഞ്ഞു കയറാൻ തങ്ങൾക്കും കഴിയുമെന്ന സന്ദേശം നൽകി ഇന്ത്യ അതിശക്തമായ മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇന്ത്യയുടെ 1 ഇഞ്ച് മണ്ണ് പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. പാങ്കോങ് തടാകത്തിന്റെ വടക്കൻ തീരത്ത് ചൈനീസ് സേന കടന്നു കയറിയിരുന്നു. ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പിന്മാറിയില്ല. ഇതിന് മറുപടിയായി തെക്കൻ തീരത്തെ ചൂഷുൽ സെക്ടറിൽ 7 ഇടങ്ങളിൽ ഇന്ത്യൻ സേനാംഗങ്ങൾ യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്ന് നിലയുറപ്പിക്കുകയും ചെയ്തു. ഇതോടെ യുദ്ധത്തിന് തയ്യാറാണെന്ന സന്ദേശം ഇന്ത്യ ചൈനയ്ക്ക് നൽകുകയാണ്. കടന്നു കയറിയ സ്ഥലങ്ങളിൽ നിന്നും പിന്മാറാൻ ചൈന ഒരുങ്ങാത്ത സാഹചര്യത്തിലാണ് സമാന നീക്കം ഇന്ത്യയും നടത്തിയത്. 2 ദിവസം മുൻപ് യുദ്ധസജ്ജമാകാൻ ചൈനീസ് പ്രസിഡന്റ് സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ത്യയെ ഭയപ്പെടുത്താനാണ് ഈ നീക്കമെന്നായിരുന്നു വിലയിരുത്തൽ. ഇതിനുള്ള മറുപടി കൂടിയാണ് ഇന്ത്യൻ സേനയുടെ മുൻപോട്ട് പോക്ക്. ചൈനയുടെ അതേ തന്ത്രത്തിലൂടെ സൈനിക തിരിച്ചൊരു നൽകാനുള്ള ഇന്ത്യൻ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത്. ചൂഷുലിലെ ഉയർന്ന മലനിരകളിൽ ആധിപത്യം ഉറപ്പിച്ചതുവഴി ചൈനയുടെ സേനാ താവളം സ്ഥിതി ചെയ്യുന്ന മോൾഡോയ്ക്ക് മേൽ ഇന്ത്യൻ സേനയ്ക്ക് നിരീക്ഷണം എത്തുകയാണ്. ഒപ്പം ഇന്ത്യക്ക് മേൽക്കൈ നൽകുകയും ചെയ്യുന്നു. ഇത് വടക്കൻ തീരത്ത് നിന്ന് ചൈന പിന്മാറിയാൽ തങ്ങളും പിന്മാറാമെന്ന വാദമുയർത്തി അതിർത്തി സംഘർഷത്തിന് പരിഹാരം കാണാനുള്ള വഴിയാണ് സേന തേടുന്നത്. ഇത് ചൈനയെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഉന്നത സേനാതല ചർച്ചയിലും ഇന്ത്യ ഇക്കാര്യം അറിയിച്ചിരുന്നു. ചൂഷിലിൽ നിന്നും ആദ്യം ഇന്ത്യ പിന്മാറിയാൽ വടക്കൻ തീരത്തു നിന്നുള്ള തങ്ങളും പിന്മാറാമെന്ന് ചൈനയുടെ വാഗ്ദാനം ഇന്ത്യ തള്ളി. ഒന്നിച്ചുള്ള പിന്മാറ്റം മാത്രമേ അംഗീകരിക്കുന്നു എന്നാണ് ഇന്ത്യ നിലപാടെടുത്തത്. ഇതോടെ ചൈനയ്ക്കും പിന്നോട്ട് പോകേണ്ടി വരുമെന്ന സ്ഥിതി വരികയാണ്. എന്തിനും ഇന്ത്യ തയ്യാറാണെന്ന സന്ദേശമാണ് ഇപ്പോൾ മോദി സർക്കാരും ലോകത്തിന് നൽകുന്നത്. ഇതിനിടെ ശൈത്യകാലം ആരംഭിക്കാനിരിക്കെ അതിർത്തി മേഖലകളിലെ സേനാംഗങ്ങൾക്ക് കൊടും തണുപ്പ് അതിജീവിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങൾ US നിന്നും ഇന്ത്യ വാങ്ങി. ശൈത്യകാലവും ഇത്തവണ സേനയെ പിൻവലിക്കില്ല. നിരീക്ഷണം തുടരാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.